Hello, hi, welcome back to my channel. Namak inna simple aayittulla hair oil prepare cheyyam. Adum nammade kunnumakkakku vendiyulla hair oil aanu. Appo innu njan ningalkku share cheyyunnathu ente molde hair care ne kurichaanu. Appo avalkku ee oru hair njan valarthi eduthathu nannayittu buddhimuttittaanu. Idu oru varshathinu munneyulla avalde oru photo aanu ketto. ഇതിലെ അവളുടെ മുടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും നന്നായിട്ട് ചുരുണ്ടതും അതുപോലെ തലയോട്ടി നന്നായിട്ട് കാണാൻ പറ്റുന്ന കട്ടിയില്ലാത്ത മുടിയായിരുന്നു അവളുടേത്. ഇത് അതിനുശേഷം ഒരു ആറുമാസമൊക്കെ ആയപ്പോൾ മുന്നേ ഉള്ള ഒരു ഫോട്ടോയാണ്. അപ്പം അതിൽ കണ്ട മുടി ഇത്രയും നന്നായിട്ട് ചേഞ്ച് ആയായിരുന്നു. പിന്നെ ഇപ്പോഴും ഞാനിത് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു അത്രയും ചുരുണ്ട ഹെയർ എന്നുള്ളത് അത് മാറി അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഉള്ളു വെച്ച്, കാരണം മുടി ഒട്ടും കട്ടിയില്ലാത്ത മുടിയായിരുന്നു, ആ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല നന്നായിട്ട് കട്ടി വെച്ച മുടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് അതാണ് അവൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പാക്കുകളൊക്കെ ഇട്ടൊക്കെയാണ് ഈ ഒരു രീതിയിൽ ഞാൻ മുടി വളർത്തിയെടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് ആ ഒരു ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് പനിക്കൂർക്ക ഇല, ഞവര ഇല എന്നൊക്കെ പറയും. അപ്പോൾ പനിക്കൂർക്ക മിക്ക ആൾക്കാരുടെയും വീട്ടിൽ കാണാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളുള്ള എല്ലാ വീടുകളിലും അവർ നട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക ഇല എന്നാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് നീരിറക്കം ഉണ്ടാകുന്നതിനും അതുപോലെ ചെറിയ ചെറിയ പനി, ജലദോഷം ഇതെല്ലാം മാറാനായിട്ട് ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് ഹെയർ കെയറിന് ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പനിക്കൂർക്ക ഇലയും ചെമ്പരത്തിപ്പൂവും, പിന്നെ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൃഷ്ണതുളസി ഇലയാണ് എടുത്തിട്ടുള്ളത്. ഒരു രണ്ട് തണ്ട് കൃഷ്ണതുളസി ഇല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കയ്യോന്നിയാണ്. അപ്പം കയ്യോന്നി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കയ്യോന്നിയൊന്നും നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ, നെല്ലിക്കയും കിട്ടിയില്ലെങ്കിൽ, ഇത് രണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പൗഡറായിട്ട് വാങ്ങാൻ കഴിയുന്നു. സൂപ്പർ മാർക്കറ്റിലോ അങ്ങാടി കടയിലോ ചോദിച്ചാൽ നെല്ലിക്ക പൗഡറും കയ്യോന്നിയുടെ പൗഡറും കിട്ടും. അത് രണ്ടും വാങ്ങിയാലും മതിയാവും. അപ്പോൾ പനിക്കൂർക്ക നമ്മുടെ വീട്ടിലേക്ക് കാണും, അതുപോലെ ചെമ്പരത്തിയും ചെറിയ ഉള്ളിയും കാണുമല്ലോ. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഏത് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണോ യൂസ് ചെയ്യാൻ കേട്ടോ. ജനിച്ച് അപ്പോൾ മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് നീരിറക്കം ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അത് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പനിക്കൂർക്ക ഇലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുഞ്ഞുങ്ങൾക്ക് നീരിറക്കം വരുന്നതും ജലദോഷമൊക്കെ വരുന്നതും തടയാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നെല്ലിക്ക രണ്ട് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ നെല്ലിക്ക പൗഡർ വാങ്ങിയാലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതൊരു അര ലിറ്റർ എണ്ണ കാച്ചിയെടുക്കാനായിട്ടാണ് ഉള്ള ഇൻഗ്രീഡിയൻസാണ് ഇത് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു ലിറ്ററാണ് കാച്ചിയെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ കൂടുതൽ ഇരട്ടി ഇൻഗ്രീഡിയൻസ് എടുക്കണം. അപ്പം ഞാനിത് അര ലിറ്റർ എണ്ണ കാച്ചിയെടുക്കാനാണ്. അര ലിറ്റർ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ നമുക്കൊരു വളരെ കുറച്ചളവ് മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം എണ്ണ കാച്ചാനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നനവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാർ വേണം എടുക്കാൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അരയാനായിട്ട് നിങ്ങൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ, നിങ്ങൾ എണ്ണ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഉലുവയാണ്. ഉലുവ നമ്മൾ വളരെ കുറച്ചളവിൽ മതി. കാരണം കുഞ്ഞുങ്ങൾക്കല്ലേ ഈ ഒരു എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച്, ഒരു ചെറിയ സ്പൂൺ അളവിൽ ഞാൻ ഉലുവയും എടുത്തിട്ടുണ്ട്. ഉലുവ നല്ല തണുപ്പാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് എണ്ണയ്ക്ക് എണ്ണ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കൂട്ട് അരച്ചെടുത്തിട്ടുള്ളത്.
ഇനി ഞാനിതിവിട എണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. നല്ല നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾക്കൊക്കെ എണ്ണ കച്ചാനായിട്ട് നമുക്കായിരുന്നാലും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എണ്ണ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീയിട്ടിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. അതും ഒത്തിരി തീ കൂട്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലും പാടില്ല, അതുപോലെ തന്നെ നമുക്ക് തീ ഫുള്ളായിട്ട് വെച്ചും പാടില്ല. അപ്പോൾ ഈ ഒരു മീഡിയം ലെവലിൽ വേണം നിങ്ങൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് തീ ഇടേണ്ടത്. അപ്പോൾ എണ്ണ നമ്മൾ ചൂടായോ എന്നറിയാനായിട്ട് ഞാനിതിലേക്ക് ഒരു 3-4 കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുരുമുളകെല്ലാം പൊട്ടി മുകളിലോട്ട് വരും. അപ്പോൾ അതാണ് എണ്ണ ചൂടായോ എന്നറിയാനായിട്ടുള്ള പാകം. നമ്മൾ എണ്ണ നന്നായിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കുക. നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ കുരുമുളകും പൊട്ടി മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എണ്ണ കറക്റ്റ് പാകമായി എന്ന് അറിയാൻ പറ്റും. കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായി, കുരുമുളകെല്ലാം പൊട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ തന്നെ എണ്ണ പ്രിപ്പയർ ചെയ്ത് അവർക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അവരുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഇപ്പോഴേ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ നല്ല ഹെയറായിട്ട് വളർന്നു വരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ആ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ടൊന്നും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടിൻ്റെ നന്നായിട്ട് തിളച്ച് തിളച്ച് എണ്ണ വറ്റി ആ ഒരു കൂട്ട് നന്നായിട്ട് പാകമായിട്ട് വരണം. അതിന് അതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് പിടിച്ച് ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇളക്കി ഇളക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ കൂടെ നിന്ന് തന്നെ എണ്ണ കാച്ചി എടുക്കണം. കാരണം നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരുന്ന് എണ്ണ കാച്ചി എടുക്കണം. എണ്ണ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് വേണം. അതുപോലെ ഒത്തിരി തീയിട്ട് എണ്ണ കാച്ചരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതുപോലെ ഇളക്കി ഇളക്കി വേണം എണ്ണ കാച്ചി എടുക്കാനായിട്ട്. ഇനി ഏത് പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ ഓയിൽ തേച്ചിട്ട് ഒത്തിരി സമയമൊന്നും അവരെ തലയിൽ തേച്ചിട്ടേക്കണ്ട. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം അവരെ കുളിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചറേ അല്ല അവളുടെ ഹെയർ. അവളുടെ ഹെയർ നന്നായിട്ട് ചുരുണ്ട് അങ്ങ് മുകളിൽ ചുരുണ്ട് ചുരുണ്ട് മുകളിൽ കയറിയിരിക്കുന്ന ആ ഒരു ഹെയറാണ് അവളത്. അതിനെയാണ് ഇത്രയും ഈ ഒരു ഇതിൽ നന്നായിട്ട് കെയർ ചെയ്ത് ഈ ഒരു നീളത്തിലാക്കി എടുത്തത്. നമ്മൾ കെയർ ചെയ്യാനായിട്ട് ഞാൻ നന്നായിട്ട് മുടി ഇങ്ങനെ വലിച്ചിറുക്കി കെട്ടി വെച്ച് കൊടുക്കാറുണ്ട്. എപ്പോഴും മുടി ഇങ്ങനെ അഴിച്ചൊന്നും ഇടാതെ നന്നായിട്ട് വലിച്ചിറുക്കി കെട്ടി വയ്ക്കുമ്പോൾ ഈ ഒരു ചുരുണ്ട മുടിയിൽ കുറേയൊക്കെ ആ ടെക്സ്ചർ മാറി വരും. അപ്പോൾ ആ എണ്ണ നന്നായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് പാകമായിട്ട് നന്നായിട്ട് ഒരു അതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് പിടിച്ച് എണ്ണ നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ പാകമാകുമ്പോൾ നമുക്ക് നല്ല മണമായിരിക്കും. ഈ ഒരു കൂട്ടിൻ്റെ എല്ലാം നല്ല മണം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എണ്ണ തണുക്കാൻ വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാം. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഒരു 1.5 ലിറ്റർ എണ്ണ കാച്ചിയെടുത്തപ്പം വളരെ കുറച്ച് അളവിലാണ് നമുക്ക് എണ്ണ കിട്ടിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് തിളച്ച് തിളച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുമ്പോൾ എണ്ണ നന്നായിട്ട് വറ്റി വരും. നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിൽ കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ നമ്മൾ എണ്ണ അരിച്ചെടുക്കണം എപ്പോഴും. അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് എണ്ണ മാത്രമായിട്ട് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞ് അതിൻ്റെ എണ്ണ മാത്രം എടുക്കുക. ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എണ്ണ സൂക്ഷിക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതിൽ നമുക്കിതുപോലെ എണ്ണ സൂക്ഷിച്ച് വയ്ക്കാം.
എത്ര നാൾ വേണോ നമുക്ക് ഈ എണ്ണ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ കാച്ചി നന്നായിട്ട് ആ ഒരു കറക്റ്റ് പരുവത്തിന് കാച്ചി എടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണോ കേടുകൂടാതിരിക്കുകയും ചെയ്യും, നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഞാൻ വളരെ കുറച്ചളവിൽ മാത്രമേ എണ്ണ കാച്ചാറുള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് എപ്പോഴും വേണോ കാച്ചാ എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചളവിലാണ് എണ്ണ കാച്ചിയെടുക്കാറ്. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. തലയോട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് മുടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ പറ്റുന്ന രീതിക്ക് തേച്ച് കൊടുക്കുക. അതുപോലെ തലയോട്ടിയിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. തലയിൽ എണ്ണ തേച്ച് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ കുഞ്ഞുങ്ങളുടെ തലയിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും പുതിയ മുടി വളർന്നു വരികയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാനും നമ്മൾ അവരുടെ തലയിൽ ഇതുപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ എണ്ണയൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മക്കൾക്കും തേച്ച് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്യും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മോൾക്ക് ഹെയർ കെയർ ചെയ്യുന്നത്. ഇത്രയുള്ളൂ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.